ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. പതിവ് പോലെ മോക്ക് ടെസ്റ്റ് ആണ്. ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരണമുണ്ടെങ്കിൽ, പറയാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലും മിസ്റ്റേക്സ്, അതായത് കറണ്ട് അഫയേഴ്സ് ആകുമ്പോൾ അപ്ഡേഷനൊക്കെ ഒത്തിരി വരാറുണ്ട്, അപ്പോൾ അപ്ഡേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഞാൻ കമൻറ്റ് ചെയ്തിട്ടേക്കാം, അതും പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു അപ്ഡേഷനും കൂടി ഒന്ന് നോക്കിയേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ടെലഗ്രാം ചാനൽ നെയിം പി എസ് സി ബേസിക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരളം പ്രചാര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത് ആര്? അപ്പോൾ ബാലസൗഹൃദ കേരളം പ്രചാര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗോപിനാഥ് മുതുകാടിനെയാണ്. ഗോപിനാഥ് മുതുകാടിനെ. യുണെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായതാര്? യുണെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായതാര്? ആൻസർ ഓപ്ഷൻ എ ആണ്, വിശാൽ വി ശർമ്മയാണ്. വിശാൽ വി ശർമ്മ. ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരമാര്? ആദ്യ ക്രിക്കറ്റ് താരമാണ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹേന്ദ്ര സിംഗ് ധോണിയാണ്. മഹേന്ദ്ര സിംഗ് ധോണി. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ാണ്, 94 സ്ഥാനത്താണ് ഇന്ത്യ. ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായത് അല്ലെങ്കിൽ അർഹയായതാര്? ലണ്ടനിലുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ 2020 നേടിയതാര്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഐശ്വര്യ ശ്രീധർ ആണ്. ഐശ്വര്യ ശ്രീധർ. ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ആര്? വീണ്ടും നിയമിതയായ പ്രധാനമന്ത്രി ആരാണ്? ആരാണ്? ഓപ്ഷൻ എ, ജസീന്ത ആണ്ടൻ ആണ്. ജസീന്ത ആന്റൺ ആണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്? തൃശൂർ ജില്ലയിലുള്ള പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്താണ്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. കിളിമാനൂര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത് ഏതാണ്? പഞ്ചായത്താണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്താണ് ആദ്യത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത്. ഹൗറ മൂടൽ തൂക്കുപാലം നിലവിൽ വന്ന ജില്ല അല്ലെങ്കിൽ വരുന്ന ജില്ല ഏത്? ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരുന്നത് പൊന്നാനിയിലാണ്. ഓപ്ഷൻ എ, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരുന്നത്. ശോഭ നായിഡു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശോഭ നായിഡു ഈയിടയ്ക്ക് അന്തരിക്കപ്പെട്ടു. അപ്പോൾ അന്തരിച്ച ശോഭ നായിഡു ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കുച്ചിപ്പുടി കലാകാരിയാണ് ശോഭ നായിഡു. കുച്ചിപ്പുടിയാണ് ശോഭ നായിഡുയുടെ ഐറ്റം. ഇന്ത്യയിലെ ആദ്യത്തെ ഓസ്കാർ അവാർഡ് ജേതാവ്? വസ്ത്രാലങ്കാരത്തിനാണ് ആദ്യമായി ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭാനു അത്തയ്യ. അദ്ദേഹവും 2020 മരണപ്പെട്ടത്. 2020 അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയാര്? ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദമാണ് ഒരു ബാലിക ഒരു ദിവസം അലങ്കരിച്ചതെന്നും എക്സാമിന് ചോദിക്കാം. അത് ഫിൻലാൻഡിന്റെ ആണ്. ആരാണ് ആ ബാലികയുടെ പേര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അവാ മുർട്ടോയാണ്. അവാ മുർട്ടോ എന്ന ബാലികയാണ് ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രി പദം അന്താരാഷ്ട്ര ബാലിക ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം
അലങ്കരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ്. മിക്കയുള്ള സ്ഥലങ്ങളും പച്ചത്തുരുത്ത് ആക്കി ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്ത് സ്ഥലങ്ങൾ ഉണ്ടാക്കിയ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരം രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2020 രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിക്കാണ് രാഘവൻ മാസ്റ്റർ അവാർഡ് ലഭിച്ചത്. മികച്ച ചലച്ചിത്രത്തിനുള്ള 50th സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. മികച്ച ചലച്ചിത്രത്തിനുള്ള 50th സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഓപ്ഷൻ എ വാസന്തിക്കാണ്. വാസന്തിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 44th ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച നടൻ ആര്? 44th ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച നടൻ ആര്? 2019 നൽകിയ അവാർഡാണ് 44th ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. ഇത് ലഭിച്ചത് ഓപ്ഷൻ ബി ആണ്, നിവിൻ പോളിയുടെ മൂത്തോൻ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. നിവിൻ പോളിയുടെ ഏത് മൂത്തോൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ലഭിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം 2020 നേടിയതാര്? ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം 2020 നേടിയതാര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റാഫേൽ നദാൽ ആണ്. റാഫേൽ നദാൽ. നെക്സ്റ്റ്, ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം 2020 നേടിയതാര്? 2020 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഓപ്ഷൻ ഡി ഇഗ സിയാത്തെ ആണ്. ഇഗ സിയാത്തെ. നെക്സ്റ്റ്, ശത്രുരാജ്യങ്ങളുടെ റഡാറുകൾ നിരീക്ഷണ സംവിധാനങ്ങളും തിരിച്ചറിഞ്ഞ് തകർക്കാൻ കഴിയുന്ന ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി പരീക്ഷിച്ചു വിജയിച്ച ആദ്യ ന്യൂ ജനറേഷൻ ആന്റി റേഡിയേഷൻ മിസൈൽ ഏത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, രുദ്രം അണ്ണാണ്. ഇപ്പൊ രുദ്രം അണ്ണ് എന്താണെന്ന് ഓർമ്മിച്ചിരിക്കുക. ശത്രുരാജ്യങ്ങളുടെ റഡാറുകൾ നിരീക്ഷിച്ച് അവരുടെ സംവിധാനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അത് തകർക്കാൻ കഴിയുന്ന ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായിട്ട് പരീക്ഷിച്ച് വിജയിച്ച ആദ്യത്തെ ന്യൂ ജനറേഷൻ ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം ഒന്ന്. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത് എവിടെ? എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങപ്പാറയിലാണ് നിലവിൽ വന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത് പാങ്ങപ്പാറയിലാണ്. 2020 ലോക ജൂനിയർ സ്പീഡ് ചാമ്പ്യൻഷിപ്പ് ചെസ്സിലാണ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? ആരാണ്? ഓപ്ഷൻ എ ആണ്, നിഹാൽ സരിൻ ആണ്. നിഹാൽ സരിൻ ആണ് 2020 ലോക ജൂനിയർ സ്പീഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. വനിതാ വിഭാഗം 5000 മീറ്റർ ഓട്ടത്തിൽ ലോക റെക്കോർഡ് നേടിയ ലെറ്റൻ സെൻബെറ്റ് എന്ത് രാജ്യക്കാരിയാണ്? ഏത് രാജ്യക്കാരിയാണ്? 5000 മീറ്റർ ഓട്ടത്തിൽ വനിതാ വിഭാഗത്തിൽ ലോക റെക്കോർഡ് നേടിയതാണ് ലെറ്റൻ സെൻബെറ്റ്. ഏത് രാജ്യക്കാരിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എത്യോപ്യക്കാരിയാണ്. എത്യോപ്യക്കാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് ബോംഗോ സാഗർ? ബോംഗോ സാഗർ ഏത് രാജ്യവും ഇന്ത്യയും തമ്മിലുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് ബോംഗോ സാഗർ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25th ക്വസ്റ്റ്യൻ ആണ്. കേശവദാസ് അഥവാ രാജാ കേശവദാസ് സ്മാരക ആർട്സ് ഗ്യാലറി നിലവിൽ വന്ന ജില്ല ഏത്? രാജാ കേശവദാസ് സ്മാരക ആർട്സ് ഗ്യാലറി നിലവിൽ വന്നത്, ഗാലറിയല്ല ഗ്യാലറിയാണ് നിലവിൽ വന്നത്. ഓപ്ഷൻ എ ആലപ്പുഴ ജില്ലയിലാണ്. നമുക്കറിയാം കേശവദാസ് രാജാ കേശവദാസ് പണി കഴിപ്പിച്ച ഒരു പട്ടണമാണ് ആലപ്പുഴ. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം എന്ന് പറഞ്ഞിട്ട് രാജാ കേശവദാസിന്റെ ഓർമ്മയിൽ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഇവിടെ രാജാ കേശവദാസ് സ്മാരക ആർട്സ് ഗ്യാലറി നിലവിൽ വന്ന ജില്ല ആലപ്പുഴയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വരുന്ന കറണ്ട് അഫെയർസ് ക്ലാസ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.